എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹപ്രണാമം. ശ്രീമദ് ഭാഗവതം പഠന ക്ലാസ്, ഡോക്ടർ പി വി വിശ്വനാഥൻപുരി സാർ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻപുരി സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. 9-ാം അധ്യായം 20 അല്ലേ ശ്ലോകം? അതെ. ഓം സഹനാവഹതു സഹനൗദ്ധിനു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനവിരഹകാതരയജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേ ദുസ്തം സഹൃഭൂതഹൃദയം മീമണിമാനകൃത്യമാതന്യരായ എല്ലാ പരിഹാരം ഗംഭീരമായിട്ടുള്ള ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം ശ്ലോകം 20. അധ്യായം 9 ശ്ലോകം 20. വരം വരേ ഭദ്രം തേ വരേ സമ്മാഭിവംശിതം ബ്രഹ്മൻ ശ്രേയപരിശ്രാമ പുംസം മദൃശനാവധി. ഭഗവാൻ ബ്രഹ്മാവിനോട് മറുപടി പറയുന്നതാണ്. വരം വരയ വരം വരിച്ചോളൂ. ഭദ്രം ഭദ്രമായ വരത്തെ വരിച്ചുകൊള്ളൂ. വരേശം വരേശനോട് വരം നൽകുവാൻ ശക്തനായ മാ എന്നോട് തേ അഭിവാഞ്ഛിത നിന്റെ ആഗ്രഹത്തെ വരയ വരം തരാൻ ശക്തനായി ഞാൻ വരം കൊടുക്കുവാൻ ഈശ്വരനായ ഞാൻ എന്നോട് നിനക്ക് ഇഷ്ടമുള്ള വരത്തെ വരിച്ചുകൊള്ളൂ. ഹേ ബ്രഹ്മൻ ഇല്ലേ ബ്രഹ്മാവി ശ്രേയ പരിശ്രാമ പുംസം മദർശനാവധി. പുംസാം പരിശ്രാമ മനുഷ്യരുടെ പരിശ്രാമം, ശ്രേയ പരിശ്രാമം ശ്രേയസ്സിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം, മദർശനാവധി എന്നെ കാണുന്നത് വരെയുള്ളൂ. മനുഷ്യർക്ക് ശ്രേയസ്സുണ്ടാക്കാനുള്ള അവധി എന്നെ കാണുന്നതുവരെ മാത്രം. എന്നെ കണ്ടു കഴിഞ്ഞാൽ ശ്രേയസ് ലഭിച്ച തന്നെ. അതുകൊണ്ട് ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രേയസ് ലഭിക്കാനുള്ള അവധി പാകമായിരിക്കുന്നു. ഇനിയും ചോദിച്ചോളൂ എന്ത് വരമാണ് വേണ്ടത്. വരം വരേ ഭദ്രം ദേവരേശമാഭിവംശിതം ബ്രഹ്മൻ ശ്രേയ പരിശ്രാമ പുംസം മദർശനാവധി. തേ ഭദ്രം വരേശം മാ വരം വരയ. ഹേ ബ്രഹ്മൻ പുംസം ശ്രേയ പരിശ്രാമ മദർശനാവധി. വരം വരേ ഭദ്രം ദേവരേശം മാഭിവംശിതം ബ്രഹ്മൻ ശ്രേയ പരിശ്രാമ പുംസം മദർശനാവധി. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുതിരഹസി സഹർത്ഥപരമം തപാം. മനീഷിത അനുഭാവോ അയം മനീഷ മനസ്സിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം എന്നാണ്. മനസ്സഹ ഈഷ മനീഷ മനീഷിത മനസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ
അനുഭാവ മാഹാത്മ്യം മനീഷിത അനുഭാവോ അയം സങ്കല്പത്തിൻ്റെ ഫലമാണ് എന്ന് വിചാരിച്ചു കൊള്ളൂ. നീ എന്നെ കാണണം എന്നാഗ്രഹിച്ച് തപസ് ചെയ്തപ്പോൾ ആ നിന്റെ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ഞാൻ നിന്റെ മുമ്പിൽ ആവിർഭവിച്ചു എന്നുള്ളത് നിന്റെ തപസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ഫലമാണ് എന്നറിഞ്ഞുകൊള്ളു. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം എൻ്റെ ഈ ലോകത്തിൻ്റെ കാഴ്ച ഈ വൈകുണ്ഠത്തെ ഉൾപ്പെടെ എന്നെ കാണാൻ സാധിച്ചത് മമ ലോക അവലോകനം എൻ്റെ ലോകമായ വൈകുണ്ഠത്തെ അവലോകനം ചെയ്യാൻ പറ്റിയത് ഏത് ഉപശ്രുത്യാം യാതൊന്ന് കേട്ടിട്ട് ഉപശ്രുത്യ കേട്ടിട്ട് രഹസ്യ ഏകാന്തതയിൽ വെച്ച് ചകർത്ഥ ചെയ്തു പരമം തപ പരമമായ തപസ് ചെയ്തത് ഇങ്ങനെ എന്നെ സങ്കൽപ്പിച്ച് നീ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ഞാൻ നിനക്ക് തപ തപ എന്നുള്ള രണ്ട് വാക്കുകൾ ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ ഉപദേശിച്ചു തന്നു. അത് ഏകാന്തതയിൽ കേട്ടതാണ്. ആ രഹസ്യമായി കേട്ടത് ഉപശ്രുത്യ കേട്ടിട്ട് നീ അത് ചെയ്തല്ലോ. സകർത്ഥ ചെയ്തു. അങ്ങനെ കേട്ടവർന്ന് ചെയ്യണം എന്നില്ല. കേൾക്കുന്നവരിത് എവിടുന്ന് പറഞ്ഞു ആര് പറഞ്ഞു എന്ന് അന്വേഷിച്ചു പോവേ ഉള്ളൂ. പറഞ്ഞ കേൾക്കുന്നവരല്ല. പക്ഷേ നീ അത് കേട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്രീതനായിരിക്കുന്നു. എന്ത് വരമാണോ വേണ്ടത് നീ ചോദിച്ചോളൂ. നിന്റെ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് ലഭിക്കുന്നതാണ്. മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുതിരഹസീചകർത്ഥ പരമം തപാം മമ ലോകാവലോകനം അയം മനീഷിതാനുഭാവ യത് രഹസി ഉപശ്രുത്യ പരമം തപ ചകർത്ഥ മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുതിരഹസീചകർത്ഥ പരമം തപാം മനീഷിതാനുഭാവോയം മമ ലോകാവലോകനം യദുപശ്രുതിരഹസി ചകർത്ഥ പരമം തപാം പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേം തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖാം പ്രത്യാദിഷ്ടം മയാ തത്ര പ്രത്യാദിഷ്ടം പ്രത്യാദേശിക്കപ്പെട്ടു മയാ എന്നാൽ തത്ര അവിടെ ത്വയി കർമ്മവിമോഹിത നീ കർമ്മവിമോഹിതനായിരിക്കുമ്പോൾ സൃഷ്ടികർമ്മം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാതെ നിന്റെ കർമ്മത്തിൽ വിമോഹിതനായിരിക്കുമ്പോൾ ഞാൻ അവിടെ നിനക്ക് ആദേശിക്കപ്പെട്ടു പ്രത്യാദേശിക്കപ്പെട്ടു ഉപദേശിക്കപ്പെട്ടു ഞാൻ തപസ്സിന് നിന്നെ പ്രേരിപ്പിച്ചു. ഇതാണ് ഉപദേശം. ത്വയി കർമ്മ വിമോഹിതേ മയാ പ്രത്യാദിഷ്ടം തത്ര അവിടെ തപോമേ ഹൃദയം സാക്ഷാ എൻ്റെ ഹൃദയം തപസ് തന്നെയാണ്. സാക്ഷ അഹം ആത്മാഹം തപസ അനഖ ഹേ അനഖ പാപമില്ലാത്തവനെ ഞാൻ തപസിൻ്റെ ആത്മാവാണ്. തപസ്സിൻ്റെ സ്വരൂപമാണ് ഞാൻ. തപോമയനാണ് ഞാൻ. അതുകൊണ്ട് തപസ് എൻ്റെ ഉള്ളിലുള്ള ആധ്യാത്മികമായ ശക്തിയാണ് തപസ്. എൻ്റെ സ്വരൂപമായ ജ്ഞാനമുണ്ടാവാൻ ഈ തപസ് തന്നെ ആചരിക്കണം എന്ന് ഞാൻ നിന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ജ്ഞാനസ്വരൂപമായ തപസ് ആണ് എന്നുള്ള അവബോധമുണ്ടായിട്ടാണ് നീ എന്നെ തപസ് ചെയ്തത്. ആ തപസ്സിൻ്റെ മാഹാത്മ്യം ഒരു ശ്ലോകത്തിൽ കൂടി പറയുക.
തപോ മേ ഹൃദയം സാക്ഷാത്. എന്റെ ഹൃദയം തപസ് തന്നെയാണ് എന്ന് മാത്രമല്ല, അഹം ആത്മാ തപസഃ, ഞാൻ തപസിന്റെ ആത്മാവാണ്, ആത്മസ്വരൂപനാണ്. അതുകൊണ്ട് തപസ് ചെയ്ത് മാത്രമേ എന്നെ പ്രത്യക്ഷപ്പെടുത്തി ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ, മറ്റൊന്നും ഒന്നും ആവില്ല. യജ്ഞങ്ങൾ ചെയ്താൽ, കർമ്മങ്ങൾ ചെയ്താൽ അതുകൊണ്ട് സ്വർഗം കിട്ടുക ചെയ്യാം, തപസ്സുകൊണ്ട് മാത്രമേ എന്നെ കിട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അധിഷ്ഠിതമായി തപതപ എന്ന് ഉദ്ദേശിച്ചത്. അത് നീ കേട്ടല്ലോ, അതിന്റെ ഫലം നിനക്ക് സിദ്ധിച്ചിരിക്കുന്നു എന്നല്ല, എൻ്റെ ആത്മസ്വരൂപമായ ആത്മജ്ഞാനവും നിനക്ക് ലഭിച്ചിരിക്കുന്നു. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖാം. ഹേ അനഘ, ത്വയി കർമ്മ വിമോഹിതേ മയാ പ്രത്യാദിഷ്ട. തപ മേ സാക്ഷാത് ഹൃദയം, അഹം തപസ ആത്മ, പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖ. പ്രത്യാദിഷ്ടം മയാ തത്ര ത്വയി കർമ്മ വിമോഹിതേ തപോ മേ ഹൃദയം സാക്ഷാത് ആത്മാഹം തപസോ നഖാം. സൃജാമി തപസി വേദം ഗ്രഹാമി തപസാ പുനം വിഭർമി തപസാ വിശ്വം ബീജം മേ ദുശ്ചരം തപാം. സൃജാമി, സൃഷ്ടിക്കുന്നു, തപസാ ഏവ ഇദം തപസൈ വേദം, തപസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുന്നു. പുനഃ തപസാ ഗ്രഹാമി, വീണ്ടും തപസ്സുകൊണ്ട് ഇതൊക്കെ വിഴുങ്ങുന്നു, തൻ്റെ ഉള്ളിലാക്കുന്നു, ഉപസംഹരിക്കുന്നു. ഗിരഫാമി എന്ന വാക്കിനർത്ഥം വിഴുങ്ങുവാൻ, വിഴുങ്ങാൻ ലക്ഷ്യം ഉള്ളിലാക്കുവാൻ. അതുകൊണ്ടാണ് സംഹരിക്കുക, തൻ്റെ ഉള്ളിലേക്ക് ഉപസംഹരിക്കുക. ബിഭർമി എന്ന് വെച്ചാൽ ഭരിക്കുന്നു, തപസ്സാ വിശ്വം, തപസ്സുകൊണ്ടാണ് വിശ്വത്തെ ഭരിക്കുന്നത്. മേ വീര്യം ദുശ്ചരം തപ, എൻ്റെ ഈ ശക്തി ദുശ്ചരമായ തപസ്സു മാത്രമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ സൃഷ്ടിക്കുന്നത് തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ്, തപസ്സുകൊണ്ടാണ് അതിനെ പരിപാലിക്കുന്നത്, രക്ഷിക്കുന്നത്, തപസ്സുകൊണ്ടാണ് ഉപസംഹരിക്കുന്നത്. തപസ് തന്നെയാണ് എൻ്റെ ശക്തി. ആ തപസ് ആചരിക്കാൻ ഇത്തിരി വിഷമമുള്ളതാണ് എങ്കിലും ഈ തപോരൂപമായ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നത്. അതെൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ആത്മസ്വരൂപം തപസ്സാണ്. അതുകൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി, എന്നിൽ നിന്ന് വരം നേടാൻ വേണ്ടി എല്ലാവരും തപസ്സനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തപസ്വരൂപനാണ് എന്നുള്ളത് കൊണ്ടാണ്. സൃജാമി തപസൈ വേദം ഗ്രഹാമി തപസാ പുനം വിഭർമി തപസാ വിശ്വം ബീജം മേ ദുശ്ചരം തപാം. തപസാ ഏവ ഇദം സൃജാമി പുനഃ തപസാ ഗ്രഹാമി തപസാ വിശ്വം വിഭർമി മേ ദുശ്ചരം വീര്യം തപ. സൃജാമി തപസൈ വേദം ഗ്രഹാമി തപസാ പുനം വിഭർമി തപസാ വിശ്വം ബീജം മേ ദുശ്ചരം തപാം. സൃജാമി തപസൈ വേദം ഗ്രഹാമി തപസാ പുനം വിഭർമി തപസാ വിശ്വം വീര്യം മേ ദുശ്ചരം തപാം. ഇത്രയും ഭഗവാൻ ബ്രഹ്മാവിനോട് മറുപടി പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവ് തിരിച്ച് ഭഗവാനോട് പറയുകയാണ്, ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോപസ്ഥിതോ ഗുഹാം വേദ ഹ്യപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. ഹേ ഭഗവൻ, സംബോധനയാണ്, സർവഭൂതാനാം അധ്യക്ഷ, എല്ലാ ഭൂതങ്ങളുടെയും അധ്യക്ഷനായി അവസ്ഥിതോ സ്ഥിതി ചെയ്യുന്നു ഗുഹാം ഹൃദയമാകുന്ന ഗുഹയിൽ. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ ഇരുന്നു കൊണ്ട് അവരുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നവനാണ് അങ്ങ്.
അധീക്ഷണം ചെയ്യുന്നവനാണ്, അകത്തിരുന്നു കൊണ്ടെല്ലാം കാണുന്നവനാണ്. അങ്ങനെ കാണുന്ന അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്ത ജീവജാലങ്ങളിലെയും അച്ഛൻ, ഞാൻ സൃഷ്ടിക്കുന്ന എല്ലാ സൃഷ്ടികളുടെയും ഉള്ളിലുള്ള ഗുഹയിൽ, ഹൃദയഗുഹയിൽ അങ്ങ് അവസ്ഥാനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ ജീവജാലങ്ങളെയൊക്കെ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഒക്കെ നിയന്ത്രിക്കുന്നത് അങ്ങ് തന്നെയാണ്. വേദ ഹി അപ്രതിരുദ്ധേന, വേദ അറിയുന്നു, ഹി തീർച്ചയായിട്ടും അപ്രതിരുദ്ധേന ഒരു തടസ്സവുമില്ലാതെ, പ്രതിരോധം ഇല്ലാതെ, അപ്രതിരുദ്ധേന പ്രജ്ഞാനേന, പ്രജ്ഞാനം കൊണ്ട് ചികീർഷിതം ചെയ്യാനാഗ്രഹിക്കുന്നത് വേദ. ഒരു തടസ്സവുമില്ലാത്ത അങ്ങിൽ നിന്ന് കിട്ടിയ ജ്ഞാനം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അറിഞ്ഞിരിക്കും, എങ്ങനെ സൃഷ്ടിക്കണം എന്നെനിക്കിപ്പോൾ അറിവ് ലഭിച്ചിരിക്കുകയാണ്. ഒരു തടസ്സവുമില്ലാത്ത അറിവാണ്. അങ്ങയുടെ ഈ പ്രജ്ഞാനമെന്ന ആത്മവിദ്യ ഒരു തടസ്സവുമില്ലാതെ എന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആശങ്കയില്ല, സംശയമില്ല. അങ്ങനെ ഒരു സംശയവുമില്ലാത്തവനായി ഞാൻ ഇപ്പം എൻ്റെ ആഗ്രഹം നിർവഹിക്കാൻ ശക്തനാണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഭഗവൻ സർവഭൂതാനാമധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദഹ്യ പ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. ഭഗവൻ സർവഭൂതാനാം ഗുഹാം അവസ്ഥിതഃ അധ്യക്ഷഃ അപ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം വേദ ഹി. ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദ ഹ്യ പ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. ഭഗവൻ സർവഭൂതാനാം അധ്യക്ഷോ അവസ്ഥിതോ ഗുഹാം വേദ ഹ്യ പ്രതിരുദ്ധേന പ്രജ്ഞാനേന ചികീർഷിതം. തഥാപി നാഥമാനസ്യ നാഥ നാഥയനാഥിതം പരാവരേഥാരൂപേ ജാനീയം തേത്വരൂപിണ. തഥാപി എന്നാലും നാഥമാനസ്യ, നാഥമാനൻ യാചിക്കുന്നവൻ, നാഥു എന്നൊരു ധാതുവിൻ്റെ യാചന എന്നർത്ഥമുണ്ട്. നാഥമാനൻ യാചിക്കുന്നവൻ, നാഥമാനസ്യ യാചിക്കുന്നവൻ്റെ അടുത്ത നാഥ സംബോധനയാണ് രക്ഷിക്കുന്നവൻ എന്നാണ്. ഹേ നാഥ, നാഥമാനസ്യ നാഥിതം എൻ്റെ യാചനയെ, എൻ്റെ പ്രാർത്ഥനയെ നാഥയ ദാനം ചെയ്യൂവെന്ന ഒരു വാക്കിനെ രണ്ടു മൂന്ന് തരത്തിൽ ഉള്ള ഒരു ധാതു തന്നെയാണ്, പക്ഷെ മൂന്നർത്ഥമുണ്ട്. നാഥൃ 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 എന്ന മൂന്ന് ധാതുക്കളാണ്, മൂന്ന് അർത്ഥവുമാണ്. ഒന്ന് നാഥനാകുക, അനാഥനാക്കാതിരിക്കുക, സനാഥനാക്കുക. പിന്നൊന്ന് യാചിക്കുക. പിന്നൊന്ന് യാചിക്കുന്ന വസ്തുവായ പ്രാർത്ഥനയെ അടുത്ത നാഥിതം ദാനം ചെയ്യുക എന്ന്. എന്നാലും നാഥമാനനായ എൻ്റെ നാഥിതത്തെ നാഥയ ബാധിച്ചു തരൂ. പരാവരേ യഥാരൂപേ, സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന, പരവും അപരവുമായിരിക്കുന്ന യഥാരൂപേ, എപ്രകാരമാണോ രൂപങ്ങൾ ജാനീയാം അറിയുന്നത്, തേതു അരൂപിണ, രൂപമില്ലാതിരിക്കുന്ന അങ്ങയുടെ ഈ പരാവരേ രൂപേ, സ്ഥൂലവും സൂക്ഷ്മമായിരിക്കുന്ന രൂപങ്ങൾ എപ്രകാരമാണോ ഞാൻ അറിയുന്നത് എന്ന് എനിക്ക് ഉപദേശിച്ചു തരൂ.
ഞാൻ യാചിക്കുകയാണ്. കാരണം അങ്ങയ്ക്ക് രൂപമില്ല, അരൂപനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയുടെ സൂക്ഷ്മരൂപവും സ്ഥൂലരൂപവും ഞാൻ എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ സൃഷ്ടിക്കുമ്പോൾ എൻ്റെ സൃഷ്ടികർമ്മത്തിലൊക്കെ സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ട് രൂപങ്ങൾ ഉണ്ടാവണം. സ്ഥൂലമായത് ബാഹ്യപ്രകൃതിയാണ്, അതിൻ്റെ അകത്ത് അങ്ങേക്കിരിക്കാൻ പറ്റുന്ന സൂക്ഷ്മമായ ഹൃദയഗുഹയും അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഇത് എങ്ങനെ പറ്റുമോ അങ്ങനെ എനിക്ക് ഒന്ന് ഉപദേശിച്ചു തന്നാൽ, ഞാൻ സൃഷ്ടിക്കുന്നതിലൊക്കെ അങ്ങയുടെ ചൈതന്യം നിലനിൽക്കണം. അതെങ്ങനെയായാലാണോ നിലനിൽക്കുന്നത് അതെനിക്ക് ഉപദേശിച്ചു തരും. കാരണം അങ്ങേക്ക് രൂപമില്ലാത്തവനാണ്. രൂപമില്ലാത്ത അങ്ങ് രൂപമുള്ള എല്ലാ വസ്തുക്കളിലും എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? ഇതെൻ്റെ ആശങ്കയാണ്. ഇതൊന്ന് പരിഹരിച്ചു തരും. ബ്രഹ്മാവിൻ്റെ ന്യായമായൊരു ചോദ്യമാണ്. കുശവൻ കുടവുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, അതിൻ്റെ അകത്തൊക്കെ ജീവജാലങ്ങളിലൊക്കെ അങ്ങയുടെ ആത്മചൈതന്യം സൂക്ഷ്മരൂപത്തിൽ ഉണ്ടാവണം, എങ്കിലല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് എന്താണ് വേണ്ടത് എനിക്ക് ഉപദേശിച്ചു തരൂ. തഥാപി നാഥമാനസ്യനാഥനാഥയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയാം തേ ത്വരൂപിണാം. ഹേ നാഥ, നാഥമാനസ്യമേ നാഥിതം നാഥയ അരൂപിണ തേ പരാവരേ രൂപേ യഥാ ജാനീയാം തഥാപി നാഥമാനസ്യനാഥനാഥയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയം തേ ത്വരൂപിണ തഥാപി നാഥമാനസ്യനാഥനാഥയനാഥിതം പരാവരേ യഥാരൂപേ ജാനീയം തേ ത്വരൂപിണ യഥാത്മമായാ യോഗേന നാനാശക്തിപവൃംഹിതം വിളിമ്പൻ വസുജം ഗൃഹ്ണൻ വിഭ്രദാത്മാനമാത്മനാം കീടസ്യമോഘസങ്കൽപ്പ പൂർണനാഭിജ്യഥോർണുതേ തഥാ തദ്വിഷയം ധേഹി മനീഷം മഹിമാഥവാ. യഥാ എപ്രകാരമാണോ ആത്മമായ യോഗേന അങ്ങയുടെ മായയുടെ യോഗം കൊണ്ട് നാനാശക്തി ഉപബ്രംഹിതം പലതരത്തിലുള്ള ശക്തി കൊണ്ട് വിപുലമാക്കപ്പെട്ട, ഉപബ്രംഹണം ചെയ്യുക, വളർത്തുക, വലുതാക്കുക. വിലുമ്പൻ സംഹരിക്കുക, വിസൃജൻ സൃഷ്ടിക്കുക, ഗൃഹ്ണൻ സംരക്ഷിക്കുക, ബിഭ്രത് ധരിച്ചുകൊണ്ട് ആത്മാനം ആത്മന ആത്മാനം ആത്മന ഗൃഹ്ണൻ തൻ്റെ സ്വരൂപത്തെ ആ സ്വരൂപം കൊണ്ട് തന്നെ സ്വീകരിച്ചിട്ട് ഞാൻ സൃഷ്ടിക്കുന്നതിലൊക്കെ അങ്ങയുടെ സ്വരൂപം ഉണ്ടാവണം. ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ അങ്ങയുടെ സ്വരൂപം ഉണ്ടാവണ്ടേ? അല്ല, പറ്റില്ലല്ലോ. അപ്പം ആത്മാനം ആത്മന ആ ആത്മസ്വരൂപത്തെ എൻ്റെ ആത്മാവ് കൊണ്ട് എനിക്ക് സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംഹരിക്കുക, അതിന് പറ്റുന്ന നാനാശക്തി കൊണ്ട് ആത്മമായ യോഗം കൊണ്ട് ഇത് വിപുലമാക്കി വളർത്തി തന്നെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സങ്കല്പങ്ങൾ വെറുതെ ആവരുത്, അത് ഫലവത്താകണം. ഏതുപോലെയാണ്? ക്രീഡസ്യ അമോഘ സങ്കല്പ, ദ ക്രീഡസ്യ കളിക്കുന്നവനെ അമോഘ സങ്കല്പ നിഷ്ഫലമാകാത്ത സങ്കല്പം, സഫലീകരിക്കുന്ന സങ്കല്പം പൂർണനാഭിഹി യഥ ഓർണുത, പൂർണനാഭി ചിലന്തി എപ്രകാരമാണോ ഓർണുത അതിൻ്റെ വലയുണ്ടാക്കുന്നത്, നൂലുകൊണ്ട് വലയുണ്ടാക്കുന്നത്, പൂർണനാഭിഹി യഥ ഓർണുത
പൂർണനാഭിര്യഥോർമുതേ ചിലന്തി എപ്രകാരമാണോ അതിൻ്റെ വല ഉണ്ടാക്കുന്നത് തഥാ അങ്ങനെ തദ്വിഷയാം ആ വിഷയത്തെ ദേഹി നൽകൂ മനീഷാം മൈ മാധവ അതിനുള്ള സങ്കല്പത്തെ മനീഷയെ എന്നിലേക്ക് സമർപ്പിച്ചാലും ഇട്ടുകാലി വലയുണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന നൂലുകൊണ്ടാണ് വെളിയിൽ നിന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആ നൂലുകൊണ്ട് വലയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ താനിരിക്കുന്നത് പോലെയാണ് അങ്ങ് അങ്ങയുടെ മായ സ്വീകരിച്ചിട്ടാണ് ഈ ബ്രഹ്മാദികളായ സ്വരൂപത്തെ സ്വീകരിച്ച് നാനാശക്തി കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങ് തന്നെ കളിക്കുക ഈ സൂക്ഷ്മസ്ഥിതിയെ അറിയാനുള്ള ബുദ്ധി എനിക്ക് വേണം മനീഷ എനിക്ക് നൽകൂ കാരണം ചരന്തി ഗംഭീരമായ വരയുണ്ടാക്കി നമ്മളെ പറമ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാണാം രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ കുറേ ദൂരം സ്ഥലങ്ങൾ നിറഞ്ഞു നിൽക്കും പല ആകൃതി പല രൂപത്തിൽ പല നിറത്തിൽ പല വിധത്തിൽ അതിൻ്റെ നടുക്ക് അധ്യക്ഷനായി ആ ചരന്തി അവിടെ തന്നിൽ നിന്നാണ് വല വീടിന് ഉണ്ടാക്കിയത് ഇനിയും അതിനെ സംരക്ഷിച്ചുകൊണ്ട് നടുക്കിരിക്കുക ആരെങ്കിലും എവിടെങ്കിലും ചെന്ന് തൊട്ടാൽ ഈ വലയെ തൻ്റെ ഉള്ളിൽ ആവുന്നിടത്തോളം ഉള്ളിലേക്ക് ഉപസംഹരിക്കുകയും ചെയ്തു ഇതുപോലെയാണ് അങ്ങ് പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളിലെ ഉള്ളിലിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് സൃഷ്ടിക്കാനും ശിവനെ സംഹരിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഇതാർക്കും ഇതാവില്ല അതുകൊണ്ട് അങ്ങയുടെ ആത്മശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ആ മായായോഗം എന്ന നാനാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ വളർത്തി വലുതാക്കുകയാണ് എന്നിട്ട് കളിക്കുകയാണ് വാസ്തവത്തിൽ അമോഘ സങ്കല്പനായ അങ്ങ് കളിക്കുകയാണ് പൂർണനാഭി നൂലുണ്ടാക്കുന്നത് പോലെ അതിനുള്ള ഒരു മനീഷ എനിക്കുണ്ടാക്കി ഇതെനിക്ക് തിരിച്ചറിയാം ഉദാഹരണങ്ങൾ കൊണ്ട് കാണിച്ചതാണ് ചിലനെ കണ്ടിട്ട് പോയാൽ പോരാ എങ്ങനെ ഈ വലയുണ്ടായി എന്നതിന്റെ അറിവ് എനിക്ക് വേണം നമുക്ക് അതൊന്നും ഉണ്ടാവില്ല ചിലനെ കണ്ടു പോയി രണ്ടു എവിടുന്നാണ് ചിലന്തി വലയുണ്ടാക്കിയത് എത്ര സുന്ദരമായിരിക്കുന്നു ഇതൊന്നും കാണും എന്നുള്ളതല്ലാണ്ട് അന്വേഷിച്ചറിയാറില്ല യഥാത്മമായ യോഗേന നാനാശക്തി ഉപബ്രംഹിതം വിരുമ്പൻ ബുസജം ഗൃണ്ണൻ വിഭദാത്മാനമാത്മനാം കീടസ്യാമോഖസങ്കൽപ്പ പൂർണനാഭിര്യഥോർണുതേ തഥാ തദ്വിഷയാം ദേഹി മനീഷാം മൈ മാധവാം ഇത് രണ്ട് ശ്ലോകം ഒന്നിച്ച് അന്വേഷിച്ചെങ്കിലേ ശരിയാകുള്ളൂ ആത്മമായാ യോഗേന ആത്മന ആത്മാനം വിഭ്രത് നാനാശക്തി ഉപബൃംഹിതം വിസൃജൻ ഗൃഹ്ണൻ വിലുമ്പൻ അമോഘ സങ്കൽപ്പ പൂർണനാഭി യഥ ഊർണതേ തഥാ ക്രീഡസ് ഹേ മാധവ തദ്വിഷയ മനീഷ മൈഥേഹി യഥാത്മമായ യോഗേന നാനാശക്തി ഉപബൃംഹിതം വിലുമ്പൻ ദുഷജം ഗൃഹ്ണൻ വിഭ്രദാത്മാനമാത്മനാം ക്രീഡസ്യാമോഘസങ്കൽപ്പാം പൂർണനാഭിര്യഥോർമുതേം തഥാ തദ്വിഷയാം ദേഹി മനീഷാം മൈ മാധവാം യഥാത്മമായ യോഗേന നാനാശക്തി ഉപബൃംഹിതം വിലുമ്പൻ ദുഷജം ഗൃഹ്ണൻ വിഭ്രദാത്മാനമാത്മനാം ക്രീഡസ്യാമോഘസങ്കൽപ്പ പൂർണനാഭിര്യഥോർമുതേം തഥാ തദ്വിഷയാം ദേഹി മനീഷാം മഹിമാധവാം ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിതം സ്നേഹമാന പ്രജാസർഗം ബുദ്ധേയം തദനുഗ്രഹാത് ഭഗവത് ശിക്ഷിതം അഹം അങ്ങയാൽ ശിക്ഷിക്കപ്പെട്ടവനായ ഞാൻ
അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടവനോട് ഞാൻ കരവാണി ചെയ്യട്ടെ, അഹം കരവാണി ഞാൻ ചെയ്യട്ടെ. സംസ്കൃതം പഠിച്ചവർക്കറിയാം ലോട്ടിലെ ഉത്തമ ഒരു ശേഖവചനമാണ് കരവാണി കരവാവ കരവാമായ. ഹി അതന്ത്രിത, ഒരു ക്ഷീണമില്ലാത്തവനായിട്ട് അതന്ത്രിതനായിട്ട് അങ്ങയാൽ ശിക്ഷിക്കപ്പെട്ട ഈ ഞാൻ അതന്ത്രിതനായിട്ട് ചെയ്യാം. നേഹമാന പ്രജാസർഗം, പ്രജാസർഗത്തെ നേഹമാനഹ ബന്ധമില്ലാത്തവനായിട്ട്, നേഹം ബന്ധമില്ലാതിരിക്കുക. നേഹമാനഹ പ്രജാസർഗം യദനുഗ്രഹാത് ബുദ്ധേയം, ബുദ്ധേയം ഞാൻ അറിയണം എന്ന്. അവസാനം ചോദിച്ചത് ഞാൻ സൃഷ്ടിക്കുന്ന ഒരു പ്രജകളോടും എനിക്ക് ബന്ധമുണ്ടാവരുത്, നല്ല ബന്ധനം ഉണ്ടാവരുത്, എൻ്റെ എൻ്റെ എന്നുള്ള തോന്നൽ മാറ്റണം. ഞാൻ കോടിക്കണക്കിന് പ്രജകളെ സൃഷ്ടിക്കുന്നു, ഇവരൊക്കെ എൻ്റെ മക്കളാണെന്ന് ഞാൻ വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് അവരിൽ നിന്ന് മാറിപ്പോകാനേ പറ്റില്ല, ഇവരുടെയൊക്കെ അവസ്ഥ ഓർത്ത് ഞാൻ പരിതപിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രജാസർഗം നേഹമാനഹ ബുദ്ധേയം, ഈ സൃഷ്ടിയെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ബന്ധമില്ലാത്തവനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണം. സൃഷ്ടികർമ്മം ഒരു പക്ഷെങ്കിൽ കഷ്ടമാണ് എന്നൊരു വിചാരം എൻ്റെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും ഞാൻ ഇപ്പം അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം അങ്ങ് കൽപ്പിക്കുന്ന എന്ത് കർമ്മത്തെ മടികൂടാതെ ഞാൻ ചെയ്തോളാം. ഈ പ്രജാസൃഷ്ടി നടത്തണം എന്നാണ് അങ്ങ് എന്നെ പഠിപ്പിച്ച നിർദ്ദേശമെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതിന് വേണ്ട ഒരു ജ്ഞാനോപദേശം എനിക്ക് നൽകണം. ഞാൻ സൃഷ്ടിക്കുന്നവനാണ്, എൻ്റെ സൃഷ്ടജാലങ്ങളാണ് ഇവരെല്ലാം എന്ന് സൃഷ്ടിച്ച വസ്തുക്കളോടൊരു മമത അതെനിക്കുണ്ടാവട്ടെ. ആരും സൃഷ്ടിക്കുമ്പോൾ ഈ പ്രാർത്ഥനയോടെയാണ് വാസ്തവത്തിൽ സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടി നടക്കുമ്പോഴും സൃഷ്ടികർത്താക്കളൊക്കെ മാതാപിതാക്കളാകുന്ന സകല സൃഷ്ടികർത്താക്കളും സൃഷ്ടിക്കുന്ന വസ്തുക്കളോട് എനിക്ക് അറ്റാച്ച്മെൻ്റ് കൂടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം സൃഷ്ടിക്കാനെന്ന് ബ്രഹ്മാവ് അന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ചെയ്യാറില്ല, അറിയാറില്ല. അറിഞ്ഞാൽ പോലും ആ ബന്ധനത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ബ്രഹ്മാവ് ബുദ്ധിപൂർവം ആവശ്യപ്പെട്ടത് ഇതിനുള്ള അറിവാണ് ഞാനിപ്പോൾ യാചിക്കുന്നത്. ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിതാം നേഹമാന പ്രജാസർഗം ബുദ്ധേയം യദനുഗ്രഹാദ്. ഭഗവത് ശിക്ഷിതം പ്രജാസർഗം അതന്ത്രിത അഹം യദനുഗ്രഹാദ് നേഹമാനഹ ബുദ്ധേയം. ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിതാം നേഹമാന പ്രജാസർഗം ബുദ്ധേയം യദനുഗ്രഹാദ്. ഭഗവത് ശിക്ഷിതമഹം കരവാണി ഹ്യതന്ത്രിതാം നേഹമാന പ്രജാസർഗം ബുദ്ധേയം യദനുഗ്രഹാദ്. യാവത് സ്വഖാ ഭക്ഷിരിവേശതേ കൃതം പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്ഥേ പരികർമ്മണു സ്ഥിതോ മേ സമുന്നതമതോ ജവാനിനാം. യാവത് യാതൊരു കാലം വരെയാണോ സഖാ സഖിഹു ഇവ, സഖിക്ക് സഖാവ് എന്ന പോലെ, സഖ്യുഹു സഖിക്ക് സഖായിവ സഖാവ് എന്ന പോലെ, തേ അങ്ങയിൽ കൃത സൽക്കരിക്കപ്പെട്ട അഹം ഞാൻ, യാവത് സഖാം പക്ഷിനിവേശത്തെ കൃത, ഒരു സഖിക്ക് ഒരു സഖാവെന്ന പോലെ അങ്ങയാൽ
പൽക്കരിക്കപ്പെട്ടവനായ ഞാൻ അങ്ങനെ പൽക്കരിച്ചത് ഒരു ഫഖിക്ക് ഒരു ഫഖാവ് എന്ന പോലെയാണ്. അങ്ങനെയുള്ള ഞാൻ പ്രജാ വിസർഗേ പ്രജാസൃഷ്ടിയിൽ വിഭജാമി ഭോജനം, ഭോജനത്തെ വിഭജാമി ഞാൻ വിഭജിക്കുന്നു. അവിക്ലവസ്ഥേ പരികർമ്മ നിശ്ചിത, അവിക്ലവനായിട്ട് ഒരു ദുഃഖവും ഇല്ലാത്തവനായിട്ട് ഒരു വ്യാകുലതയും ഇല്ലാത്തവനായിട്ട് അങ്ങയുടെ പരികർമ്മണി, പരികർമ്മം എന്നുവെച്ചാൽ സേവ എന്നാണ്, അങ്ങ് ആഗ്രഹിക്കുന്നത് ഒക്കെ ചെയ്തു കൊടുക്കുക. ആ സേവയിൽ സ്ഥിത സ്ഥിതി ചെയ്തുള്ള മാമേ മാ അരുത് മേ എനിക്ക് സമുന്നതമത അഹങ്കാരം ഉൽക്കടമായ അഹങ്കാരം ഉണ്ടാവരുത്. അജമാനിനഹ ഞാൻ അജനാണെന്ന് അഭിമാനിക്കുന്നു എനിക്ക്. ഞാൻ ജനന മരണങ്ങളില്ലാത്തവനാണെന്ന് അഭിമാനിക്കുന്ന എനിക്ക് ഈ ഞാനെന്ന അഹംഭാവം മതം ഉണ്ടാവാതിരിക്കണം എന്ന് പ്രാർത്ഥനയാണ്. ഒരു വരം ഞാൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളോട് മമതയുണ്ടാവരുത്. അടുത്ത വരം എനിക്ക് അഹന്തയുണ്ടാവരുത്. അങ്ങയുടെ പരികർമ്മത്തിൽ ഞാൻ ചെയ്യുകയാണ് ഇതൊക്കെ. അങ്ങാണ് വാസ്തവത്തിൽ ഇവിടെ പ്രഭു, ഉടമസ്ഥൻ അല്ലെങ്കിൽ തന്ത്രി. ഞാൻ അങ്ങയ്ക്ക് പരികർമ്മം ചെയ്യുന്നു മാത്രമേ. അങ്ങ് ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കൊണ്ടുത്തരിക, അത്ര മാത്രമാണ്. ഈ കൊണ്ടുത്തരലെന്നുള്ളതാണ് എൻ്റെ സൃഷ്ടികർമ്മം. വാസ്തവത്തിൽ ഒക്കെ കൂട്ടിയോജിപ്പിക്കൽ അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ സൃഷ്ടികർമ്മത്തിൽ എൻ്റെ പ്രജകളെ ഭോജനം ഭോഗ്യമെന്ന ഭേദത്തോടുകൂടി വിഭജിച്ചുകൊള്ളാം. ഭക്ഷണത്തെ ഭോഗ്യമായ ആൾക്കാർക്ക് വിഭജിച്ച് കൊടുക്കുന്നത് പോലെ ഞാൻ പരികർമ്മിയുടെ സേവ ചെയ്തുകൊണ്ട് അങ്ങേക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് തന്നുകൊണ്ടേയിരിക്കാം. ഇതാണ് എൻ്റെ ജോലി. അതുകൊണ്ട് ഒരു ഫഖാവ് മറ്റൊരു സ്നേഹിതനെ ഫൽക്കരിക്കുന്നത് പോലെ എങ്ങനെയാണ് കൈകൊടുത്ത് ആലിംഗനം ചെയ്ത് ഇങ്ങനെ പലതരത്തിൽ ഫൽക്കരിക്കുന്നത് പോലെ ഞാൻ ഈ സൃഷ്ടി വ്യാപാരത്തിൽ അങ്ങേക്ക് വേണ്ട പരിചര്യകൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സൃഷ്ടികർത്താവാണ് എന്നൊരഹംഭാവം എന്നിൽ ഉണ്ടാവരുതേ. ഞാൻ നിന്റെ പിതാവാണ്, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ അഹംഭാവം എന്നെ ബാധിക്കരുതേ. ഇതാണ് രണ്ടാമത്തെ വരമായി യോജിച്ചത്. നോക്കൂ, ഒരു സൃഷ്ടി നടത്തുമ്പോൾ എന്തൊക്കെ വരം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം സൃഷ്ടിക്കാനെന്ന് ബ്രഹ്മാവ് തന്നെ നമ്മളെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്നും അറിയാറില്ല, അറിഞ്ഞാൽ പോലും ആചരിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ സൃഷ്ടികർമ്മങ്ങൾക്ക് ലോപം ഉണ്ടാവാതെ സമ്പൂർണമായി തീർന്ന് അതുകൊണ്ടൊരു വൈഷമ്യം ഒരാൾക്കും അനുഭവിക്കാനിടയാവാതെ ഞാൻ ഞാനെന്ന അഹംഭാവം ഉണ്ടാവാതെ സൃഷ്ടിയെ പൂർണ്ണമാക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ വേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ബ്രഹ്മാവിന് വേണ്ടി മാത്രമല്ല, ബ്രഹ്മാവ് സൃഷ്ടിച്ച ഓരോ വസ്തുക്കൾക്കും ഉണ്ടാവണമേ എന്നും ബ്രഹ്മാവ് ചിന്തിക്കുന്നു. യാവത് സഖാഫക്ഷുരിവേശതേകൃത പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്ഥേ പരികർമ്മ നിശ്ചിതോ മാമേ സമുന്നതമതോ ജമാനിനാം. ഏഷാം യാവത് ഫക്ഷുഹു സഖായിവാം തേ കൃതഃ അഹം അവിക്ലവഃ തേ പരികർമ്മണി സ്ഥിതഃ താവത് പ്രജാവിസർഗേ ഭോജനം വിഭജാം അജമാനിനഃ മേ സമുന്നതമതഃ. യാവത് സഖാഫക്ഷുരിവേശതേ കൃത പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്ഥേ പരികർമ്മനിഷ്ഠിതോ മാമേ സമുന്നതമതോ ജമാനിനാം. യാവത് സഖാഫക്ഷുരിവേശതേ കൃത പ്രജാവിസർഗേ വിഭജാമി ഭോജനം
അവിക്ലവസ്തേ പരികർമ്മനിശ്ചിതോ മാമേഫമുന്നതമതോ ജമാനിനം യാവത് സഖാ സഖ്യനിവേശതേകത പ്രജാവിസർഗേ വിഭജാമി ഭോജനം അവിക്ലവസ്തേ പരികർമ്മനിശ്ചിതോ മാമേഫമുന്നതമതോ ജമാനിനം. ഈ ഭഗവാന്റെ മറുപടിയാണ്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. പനിയുടെ വിഷമതകൾ അലട്ടുന്നുണ്ട്, അതുകൊണ്ട് മുടക്കാതെ അല്പസമയം ക്ലാസ് എടുക്കാം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഇന്ന് നമുക്ക് അവിടെ ഉപസംഹരിക്കാം. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്ക് കേൾക്കാത്തതുകൊണ്ട് സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഇന്ന് നമുക്കത് ഉപസംഹരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇത് പരിഹരിക്കാം, ശബ്ദത്തിൻ്റെ പോരായ്മ എന്നിട്ട് ഇന്നത്തെ സംശയം കൂടി അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.